നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിലെ വൃന്ദാവൻ കോട്ടേജിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു അടിപൊളി കോട്ടേജ് എന്ന് പറയാം, ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ടും, അതുപോലെ തന്നെ അടിപൊളി റൂമുകളുമാണ്. അപ്പോൾ നമ്മൾ ഈ വാഗമണിലൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു തീർന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്ന് താമസിക്കാനും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് അതിന് പറ്റിയൊരു ഇടത്ത് തന്നെ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കുമല്ലേ. ഇതിൻ്റെ മുകളിലൊരു മലയുണ്ട് കണ്ടോ, ആ മലയുടെ അടിവാരത്തിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ഇത് കാണാൻ മാത്രമല്ല വളരെ മനോഹരവുമാണ്. ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബൊക്കെ കിട്ടും കേട്ടോ. അപ്പം എങ്ങനെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ള എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആ ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം. ഇവിടെ 2500 ആണ് റൂമിൻ്റെ ചാർജ്, അതായത് 3000 രൂപ എ സി റൂമിനും, അത് 2 AC റൂം, നോൺ എ സി ആയിട്ട് 2 റൂമുണ്ട്, അതിന് 2500. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുത്തേക്കാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് വന്നോളൂ, എൻ്റെ പേരും കൂടെ പറഞ്ഞാൽ മതി. അപ്പം അതിനനുസരിച്ച് അവർ ചെറിയ ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് ആ റൂമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. എങ്ങനെയുണ്ട് ബാത്റൂം, എങ്ങനെയുണ്ട് ബെഡ്റൂം, ഉണ്ട് എങ്ങനെയുണ്ട് എല്ലാം ഒന്ന് കാണണ്ടേ. അതുപോലെ അവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണണ്ടേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയി നോക്കാം. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ രണ്ട് സ്റ്റാഫുകളെ കണ്ടേ. പേരെങ്ങനെയാണ്? മനോജ്. ഇതിൻ്റെ ഓണറാണോ? ഓണർ അപ്പുറത്തും പോകണ്ടല്ലേ. അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് ഓണറേയും കൂടെ ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാ? പ്രഭാകർ. പ്രഭാകർ, എവിടെ താമസിക്കുന്നേ? ഏലപ്പാറ. ഏലപ്പാറ, എങ്ങനെയുണ്ട്? ഗസ്റ്റ് ഒക്കെ ഉണ്ടോ? അത്യാവശ്യം ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയ കാര്യങ്ങളൊന്നും കാണാം അല്ലേ. അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ കാറ്റൊക്കെ കൊണ്ട് ഈ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, നല്ല മനോഹരമായൊരു കോട്ടേജാണിത് കേട്ടോ. വെളിയിലേക്കുള്ള കാഴ്ചകളുണ്ടോ? അപ്പോൾ നമുക്കിനി മേളിലേക്ക് തന്നെ ഇവിടുത്തെ കുറച്ച് റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പോകാം. എന്തുമായാലും നല്ല ഭംഗിയുള്ളൊരു കോട്ടേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടേജിൽ കയറി ഒന്ന് നോക്കാം. എ സി റൂമാണോ? ഇത് എ സി റൂമാണ്, നല്ല ബെറ്റർ ആയിട്ടുള്ള ബെഡും സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ടോയ്ലറ്റ് സംവിധാനം കൂടെ ഒന്ന് കണ്ടാക്കും കേട്ടോ. നല്ല വലിപ്പമുള്ള ടോയ്ലറ്റാണേ. മനോജ്, ആ ഈ സംവിധാനമൊക്കെ ഉള്ള ഈ റൂമിനൊക്കെ എന്നാ റെന്റ് വരുന്നേ? നോൺ എ സി 2500. അപ്പോൾ വാഗമണ്ണായിട്ട് ഇവിടെ എ സി എങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? സമ്മർ ടൈമിൽ വേണ്ടി വരും അല്ലേ. ആ, അപ്പം നമുക്ക് അപ്പുറത്തെ റൂമും കൂടെ പോയിരുന്നു കാണാം. നമുക്ക് അപ്പുറത്തെ കോട്ടേജുകളും കൂടെ ഒന്ന് കണ്ടുവരാം. അപ്പം ഇത് നോൺ എ സി ആണ്, നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. എന്നെ കാണാമല്ലോ അല്ലേ, പ്രൊമോഷൻ ഒന്നും അല്ല എങ്കിലും നമുക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കാണിച്ചൊക്കെ പോകാമല്ലോ എന്ന് ചോദിച്ചാൽ. ഇതും അടിപൊളി ബാത്റൂമാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട് ഇവിടെ ബാത്റൂമിനൊക്കെ. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പുറം കാഴ്ചകളൊക്കെ കാണാം കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. രാവിലെ സമയത്തൊക്കെയാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള കാഴ്ച നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ കണ്ട ഇതും ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഉണ്ടല്ലോ, അതും നോൺ എ സി ആണേ. ഇനി അങ്ങേ അറ്റത്തുള്ള റൂം
എ സി ആണ്. ഇത് നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പോലത്തെ അതേ റൂംസൊക്കെ തന്നെ. ഇത് എ സി ആണ് കേട്ടോ. നല്ല ഫർണിഷിങ് വർക്കുകളൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൃന്ദാവൻ കോട്ടേജിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാവുന്നതാണ്. ഈ എ സി റൂമിന് 3000 രൂപ എന്ന് പറയുന്നിടത്തും വലിയ കൂടുതലല്ല കേട്ടോ. നോൺ എ സി ആണെങ്കിൽ 2500 രൂപ. പക്ഷേ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ലഭിക്കും. ഇതുണ്ടോ മുന്നോട്ടുള്ള കാഴ്ചകളുണ്ടോ. ഇതൊരു മലയടിവാരത്തിലായതുകൊണ്ട് പുറത്തോട്ടുള്ള കാഴ്ചകൾ മനോഹരമാണ്. ചുറ്റോട് ചുറ്റും നല്ല തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ നമുക്കിവിടെ കാണാവേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വൃന്ദാവൻ കോട്ടേജുകൾ? 4 റൂമാണ് ഇവിടെ ഉള്ളത്. 2 AC 2 നോൺ AC. താല്പര്യമുള്ളവർ വിളിക്കാനായിട്ട് ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാവേ, അതിൽ വിളിച്ചാൽ മതി, ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഇത് ഒരു ഓപ്പൺ ഡൈനിങ് ഹാളാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഇവർ ഹോംലി ഫുഡാണ് കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ വീടുകളിൽ കഴിക്കുന്ന അതേ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ബാർബിക്യൂ ഉണ്ട്, അതും നമുക്ക് ലൈവായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഓപ്പൺ ഡൈനിങ് ഹാളായതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. പുറത്തോട്ടുള്ള കാഴ്ചകളുണ്ടോ.